നമസ്കാരം. ഐ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തലച്ചോറിൽ ശേഖരിച്ചു വെച്ച വിവരങ്ങളെ ആവശ്യത്തിന് തിരികെ എടുക്കാൻ സാധിക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ഓർമ്മ എന്ന് വിളിക്കുന്നത്. ദൈനംദിന കാര്യങ്ങൾ സുഗമമായി നടക്കുന്നതിൽ ഓർമ്മ ഒരു പ്രധാന ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലെങ്കിലും ഓർമ്മയെ പഠിക്കാത്തവരും കാണില്ല. ഓർമ്മശക്തി എന്താണ്, എങ്ങനെയാണ് മെച്ചപ്പെടുത്താനാകുമെന്ന വിഷയത്തിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് എറണാകുളം ലേക് ഷോർ ഹോസ്പിറ്റലിലെ ന്യൂറോ സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ അരുൺ ഉമ്മനാണ്. നമസ്കാരം ഡോക്ടർ. ഈ ഓർമ്മകൾ രൂപപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചുകൊണ്ട് തന്നെ തുടങ്ങാമെന്നാണ്. ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ള ഒരു വിഷയമാണ്, അതിനെപ്പറ്റി ഒന്ന് പറയാം. അപ്പോൾ ഓർമ്മ എന്ന് പറയുന്ന സാധനം നമ്മുടെ ദൈനംദിനം എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സംഭവമാണ്. അതായത് നമ്മുടെ ഡെയിലി പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും നമ്മുടെ എല്ലാ കാര്യത്തിനും ആവശ്യമുള്ളത്, ജോലി സംബന്ധമായിട്ടായാലും നമ്മുടെ പേഴ്സണൽ കാര്യത്തിനാണെങ്കിലും ആവശ്യമുള്ള ഒരു സംഭവമാണ് മെമ്മറി, അല്ലെങ്കിൽ ഓർമ്മശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഓർമ്മശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രൂപപ്പെടുന്നതിൻ്റെ കൂടുതൽ അതിൻ്റെ വെച്ച് അതിൻ്റെ പല സ്റ്റേജസായിട്ടാണ് അത് ഓരോ കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത്. നമുക്കറിയാം ഒരു ദിവസം ഒരു 24 മണിക്കൂർ എല്ലാ കാര്യങ്ങളും നമുക്ക് ഓർത്ത് വെക്കാനൊന്നും പറ്റത്തില്ല. അപ്പം ഓരോ സ്റ്റേജായിട്ടാണ് നമ്മൾ ഓരോ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഇതിനാണ് സെൻസറി രജിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ഫേസാണ്, ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെ നമ്മളിപ്പം ഒരു കാര്യം കാണുന്നു, അല്ലെങ്കിൽ ഒരു കാര്യം കേൾക്കുന്നു, അത് ആ ഒരു കുറച്ച് സെക്കൻഡ്സ് മാത്രം നമ്മളതിങ്ങനെ നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്നു, അത് പിന്നെ അതങ്ങ് പോകുന്നു. ഈ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കമ്പ്യൂട്ടർ സ്ക്രീൻ കാണുന്നു, ഒരു പടം കാണുന്നു, അത് നമ്മൾ കണ്ണ് മാറ്റിയ ഒരു 2-3 സെക്കൻഡ് നമുക്കത് നമ്മുടെ ഓർമ്മയിൽ അത് നിൽക്കും. അതിനെയാണ് നമ്മൾ ഈ ഐക്കോണിക് മെമ്മറി എന്ന് പറയുന്നത്. സെൻസറി രജിസ്റ്ററിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ഐക്കോണിക് മെമ്മറി എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മളൊരു നമ്മുടെ ഫ്രണ്ട്സ് തമ്മിൽ വളരെ ക്ലോസ് ഫ്രണ്ട്സായിട്ട് വെറുതെ ഇങ്ങനെ കുറേ സംസാരിച്ചിരിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കുറച്ച് സെക്കൻഡ്സ് നമുക്കിങ്ങനെ ഓർത്തിരിക്കും, കുറച്ച് കഴിയുമ്പോൾ നമുക്കത് ഓർമ്മ വരുന്നു വരണമെന്നില്ല. അതിന് എക്കോയിക് മെമ്മറി എന്ന് പറയും. അപ്പോൾ ഇതൊക്കെയാണ് സെൻസറി രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫേസ്. പിന്നെ സെൻസറി രജിസ്റ്റർ ആണ് ഫസ്റ്റ് ഫേസ്. അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളാണ് പിന്നെ ഷോർട്ട് ടേം മെമ്മറി അല്ലെങ്കിൽ വർക്കിംഗ് മെമ്മറിയിലേക്ക് പോകുന്നത്. നമ്മൾ കുറച്ചൊരു ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ഈ സെൻസർ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഫേസിനെ കുറച്ച് ശ്രദ്ധയോടെ നമ്മൾ വീക്ഷിക്കുമ്പോഴാണ് നമ്മൾ അതിനെ ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് പോകുന്നത്. ഷോർട്ട് ടേം മെമ്മറി പിന്നെ അതിൽ കുറച്ച് കാര്യങ്ങളാണ് പിന്നെ നമുക്ക് ലോങ് ടേം മെമ്മറിയിലേക്ക് പോകണേ. ഇതാണ് ഈ യൂഷ്വലി സീക്വൻസ് ഓഫ് മെമ്മറി ഫോർമേഷൻ്റെ ഒരു സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മൾ എത്രത്തോളം കാര്യങ്ങൾ സെൻസർ രജിസ്റ്ററിൽ നിന്നും ഷോർട്ട് മെമ്മറിയിലേക്ക് അല്ലെങ്കിൽ വർക്കിംഗ് മെമ്മറിയിലേക്ക് പോകുന്നു, അവിടെ നിന്ന് പിന്നെ എത്ര കാര്യങ്ങൾ ലോങ് ടേം മെമ്മറിയിൽ പോകണം, ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ചില ആൾക്കാർക്ക് ഒത്തിരി കാര്യങ്ങൾ ലോങ് ടേം മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും, ചില ആൾക്കാർക്ക് അത്രയും പറ്റത്തില്ല. പിന്നെ നമുക്ക് ചില നമ്മുടെ ശീലങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളോടെ അല്ലെങ്കിൽ ചില ബ്രെയിൻ ആക്ടിവിറ്റീസിലൂടെ ഒക്കെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഓഗ്മെൻ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റും, കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. അപ്പോൾ നമ്മൾ ഈ ദൈവം പാതി എന്ന് പറയുന്ന പോലെ നമ്മുടെ ഈ മെമ്മറി അല്ലെങ്കിൽ നമ്മുടെ ഈ ബുദ്ധിശക്തിയുടെ ഒരു നല്ലൊരു ശതമാനം നമ്മൾ ഇൻഹെറിറ്റഡ് ആണ്, നമ്മുടെ കുടുംബം നമ്മുടെ പേരൻസിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ബാക്കി കുറേ കാര്യങ്ങൾ ഒരു 50% വേണമെങ്കിൽ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് രണ്ടും കൂടി ചേർക്കുമ്പോഴാണ് നമുക്ക് മൊത്തത്തിലുള്ള ഒരു മെമ്മറി അല്ലെങ്കിൽ ഓർമ്മശക്തി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുന്നത്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ പല ആളുകൾക്കും പല തരത്തിലാണ് ഓർമ്മശക്തി എന്ന് പറയുന്നത്. ഈ ഈ നമ്മൾ എന്താ പറയുക, റിട്രീവ് ചെയ്തെടുക്കുന്ന ആ ഒരു ക്വാളിറ്റീൻ്റെ ബേസിലാണോ? ബേസിക്കലി റിട്രീവ് എന്ന് വെച്ചാൽ നമ്മൾ ലോങ് ടേം മെമ്മറിയും നമ്മളൊരു ഇൻഫർമേഷൻ എത്രത്തോളം കാര്യങ്ങൾ ലോങ് ടേം മെമ്മറി നിൽക്കും, അത് എത്ര നാൾ നിൽക്കും എന്നൊക്കെ ഓരോരുത്തർക്ക് ഇൻഡിവിജ്വലി ഡിറ്റർമിൻഡ് ആണ്. പക്ഷേ നമ്മൾ കൂടുതൽ നമ്മൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ലോങ് ടേം മെമ്മറിയിൽ എങ്ങനെ അത് റീറ്റെയിൻ ചെയ്യാൻ കഴിയും, അത് നമ്മൾ കൂടുതൽ അതിനെ സ്റ്റിമുലേറ്റ്. നമുക്ക് തലച്ചോറിനൊക്കെ കൊടാനുകൂടി ഞരമ്പലുണ്ട്. അപ്പോൾ ഇതിൻ്റെ തമ്മിലുള്ള കണക്ഷൻ ഇമ്പ്രൂവ് ചെയ്യുന്ന കഴിയുമ്പോഴാണ് ഈ ബുദ്ധിശക്തി കൂടുന്നത്. അതുപോലെ തന്നെ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല പല ഏരിയസിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ആദ്യം പറഞ്ഞ സെൻസർ രജിസ്റ്റർ ജസ്റ്റ് ഒരു സെക്കൻഡ്സ് മാത്രം നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ തലച്ചോറിൻ്റെ ഈ സൂപ്പർഫിഷ്യൽ പാർട്ട്, അത് നിയോ കോർട്ടെക്സ് എന്ന് പറയും, ആ ഭാഗത്താണ് അത് പ്രോസസ്സ് ചെയ്യുന്നത്. നമ്മുടെ പ്രോസസ്സിങ് നമ്മൾ ഈ ആ ഒരു നിമിഷം മാത്രം നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ്. അതിനുശേഷം അത് ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് പോകുമ്പോൾ ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയും, അതായത് തലച്ചോറിൻ്റെ ഈ ഫ്രണ്ട് ഭാഗം വേറൊരു ഭാഗം, അതിൽ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിലേക്ക് അത് ആ ഏരിയ പോകും, ആ സ്റ്റോറേജ് പോകുമ്പോഴാണ് അത് ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് പോകുന്നത്. പിന്നെ ലോങ് ടേം മെമ്മറി ആവുന്നത് കഴിഞ്ഞാൽ നമ്മുടെ ഹിപ്പോ ക്യാമ്പസ്, നമ്മുടെ അമിഗ്ഡില, അങ്ങനെ ബേസിക് ഗാംഗ്ലിയ എന്നൊക്കെ പറഞ്ഞ ചില ഏരിയസിലൊക്കെ പല രീതിയിൽ, അത് ഓരോ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മെമ്മറി ഉണ്ട്, ഓരോ രീതിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഓരോ ഒരു നെർവിൽ നിന്നും മറ്റ് ഓരോ ബ്രെയിനിലെ ഒരു ഭാഗത്തു നിന്നും മറ്റു ഭാഗത്തിലേക്ക് അത് ഒരു ഏരിയ മാത്രം, പലരും ചോദിക്കാറുണ്ട് മെമ്മറി എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന്. അതങ്ങനെയല്ല, ബ്രെയിനിൻ്റെ എല്ലാ പാർട്ടും മെമ്മറിക്ക് റോളുണ്ട്. ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി എല്ലാം ഡിഫറെൻറ്റ് പാർട്ടിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ലോങ് ടേം മെമ്മറിയിൽ പോയേക്കുന്ന കാര്യം നമ്മൾ പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് ലോങ് ടേം മെമ്മറി അത് ചെയ്യുന്നത്. ലോങ് ടേം മെമ്മറി പോയി കഴിഞ്ഞാൽ അതൊരിക്കലും പെർമനൻ്റ് ആകുന്നൊരു കൺസെപ്റ്റ് ഇല്ല. ഷോർട്ട് ടേം മെമ്മറി പോയാലും നമ്മൾ അതിന് വേണ്ട രീതിയിൽ സ്റ്റിമുലേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ അതിനെ ഉപയോഗിച്ചില്ലെങ്കിൽ അതും കുറച്ച് കഴിയുമ്പോൾ നമ്മളത് മറന്നു പോയെന്നിരിക്കും. അപ്പം ബേസിക്കലി അത് എത്രത്തോളം റിപ്പീറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മളിത് ലോങ് ടേം മെമ്മറിയിൽ റീറ്റെയിൻ ചെയ്യുന്നത്. നമ്മുടെ ഓർമ്മശക്തി എത്ര കൂടും അല്ലെങ്കിൽ
എത്രമാത്രം നമുക്ക് ഓർമ്മിച്ച് വെക്കാൻ പറ്റും എന്നുള്ളത് നമ്മളുടെ ഉപയോഗത്തിന്റെ നമ്മുടെ ഉപയോഗത്തിനനുസരിച്ചാണ് അനുസരിച്ചിട്ടും കൂടിയാണ് നമ്മുടെ ഉപയോഗം കൂടുതൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതോറും നമുക്കത് കൂടുതൽ ഓർത്തു വെക്കാൻ കഴിയും അത് എപ്പോഴും അതിൻ്റെ ഒരു ബേസിക് രീതി അങ്ങനെയാണ് ഒരിക്കലും ഒരു തവണ മാത്രം അവർക്ക് പറഞ്ഞു തോത്തി അത് നമുക്ക് ലോങ് ടേം മെമ്മറി പോകണമെന്നില്ല അത് പോകണമെങ്കിൽ നമ്മൾ പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നതനുസരിച്ച് കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നതോറും അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ അത് ഓർക്കാൻ ശ്രമിക്കുന്നതോറും നമുക്കത് ലോങ് ടേം മെമ്മറിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും അതിനുള്ള മെത്തേഡുകളായിട്ടാണ് നമ്മൾ ഈ ചില പസിൽസ് ചില കാര്യങ്ങൾ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് അത് ബേസിക്കലി നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തണം പിന്നെ നമ്മൾ ചില ബ്രെയിൻ എക്സസൈസ് ബ്രെയിൻ വർക്കൗട്ട് എന്ന് പറയും അതായത് നമുക്കിപ്പം ഒരു നമുക്ക് പറയാം ഓരോ തലച്ചോറും ചില ഓരോരുത്തരുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ബ്രെയിൻ വ്യത്യസ്തമാണ് അപ്പോൾ ചില ഓരോ ആളുടെ ബ്രെയിൻ എന്തുകൊണ്ട് എന്തൊക്കെയാണ് ഒരു ഉദ്ദേശകം കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ആളുടെ ബ്രെയിനും മറ്റു ബ്രെയിനും വ്യത്യാസമായിരിക്കും ഫോർ എക്സാമ്പിൾ നമ്മുടെ അതിന് നമ്മളെ പാഷൻ എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ പാഷനുണ്ട് അപ്പം നമ്മുടെ പാഷൻ എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴാണ് ഈ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് വരയ്ക്കാൻ കഴിവുണ്ട് നമുക്ക് മലപ്പുറത്ത് നിന്നൊരു പ്രേക്ഷക ചേരുന്നു ഖദീജ കേൾക്കാമോ ചോദിച്ചോളൂ ഹലോ ചോദിച്ചോ ആ ഡോക്ടർ എന്റെ മോനിക്ക് എന്ത് വെച്ചാലും മറുതിയാണ് ഒന്നിനോ എന്ത് സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിലും മറുതി ഭയങ്കര പ്രശ്നമാണ് ഒട്ടിലിപ്പോ മൂന്നാല് വട്ടം പോയി വന്നതാണ് എല്ലാത്തിനും മറുതിയാണ് എത്ര വയസ്സുണ്ട് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ വെച്ചാലും ഒക്കെ മറുതിയാണ് എത്ര പ്രായം എത്ര ഉണ്ട് പിന്നെ 25 വയസ്സുള്ളൂ അവന്റെ ബ്രെയിൻ ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സ്കാൻ ഒക്കെ നോക്കിയിട്ടുള്ളതാണോ എന്തുകൊണ്ടാണ് കോഴിക്കോട് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി കാണിച്ച് അവരൊന്നും പറഞ്ഞ ഒരു പ്രശ്നമില്ല കൂടുതൽ മരുന്ന് കൊണ്ടൊന്നും കൊടുക്കണ്ട അതിന് പിന്നെ ഗുളിക തന്നെ അവന്റെ ഉറക്ക ശീലങ്ങളൊക്കെ എങ്ങനെയാണ് നന്നായിട്ട് ഉറങ്ങുന്ന കുട്ടിയാണോ ഉറങ്ങാനൊക്കെ പറ്റുന്നുണ്ടോ സ്വഭാവം ഉറക്കമുണ്ട് സ്വഭാവം എങ്ങനെയാണ് എല്ലാം പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ശാന്ത സ്വഭാവമാണോ ഓക്കെ ഓക്കെ ഇവരുടെ കൂടെ മറ്റു കണ്ടില്ലാന്നുണ്ടെങ്കിൽ അവനിക്ക് പല്ല് ഇറുമ്പിനാണ്ട് ബലം പിടിക്കണം സ്വഭാവത്തില് പെട്ടെന്ന് പെട്ടെന്ന് ഈ ദേഷ്യം വരുന്ന സ്വഭാവമാണോ ഇതൊരു കുറച്ചൊരു അറ്റൻഷൻ ഡെഫിസിറ്റ് ഉണ്ടോ എന്ന് ഡൗട്ടുണ്ട് പറയുന്നത് കൃത്യം ഹിസ്റ്ററി കിട്ടിയില്ല പക്ഷെ അങ്ങനത്തെ ഒരു കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മള് ഈ സെൻസറി രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ഒരു നിമിഷത്തെ നമ്മൾ ഷോർട്ട് ടൈം മെമ്മറിയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഫുൾ അറ്റൻഷൻ കൊടുക്കുമ്പോഴാണ് നമ്മൾ അങ്ങനെ പോകുന്നത് അറ്റൻഷൻ കൊടുത്തില്ലെങ്കിൽ അത് ആ കാര്യങ്ങളൊക്കെ അപ്പം തന്നെ ഫെയിൽ ചെയ്ത് പോകും അപ്പോൾ ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് ഉള്ള കുട്ടികളുണ്ട് ഈ ഭയങ്കര ഹൈപ്പർ കൈനറ്റിക് അങ്ങനത്തെ കുട്ടികളൊക്കെ അവർക്കൊക്കെ എപ്പോഴും ഈ ലേണിംഗ് ഡിസബിലിറ്റിക്ക് വരാനുള്ള കാരണം അവരൊരിക്കലും ആ ഒരു കാര്യത്തിന് ചെയ്യുന്ന കാര്യത്തിന് ശ്രദ്ധ കൊടുക്കുന്നില്ല അപ്പോൾ ശ്രദ്ധ കൊടുക്കത്തോളം കാര്യം അവർക്കിങ്ങനെ ഈ ഷോർട്ട് മെമ്മറിയിലേക്ക് പോകത്തില്ല ഷോർട്ട് മെമ്മറി പോയാലേ പിന്നെ ലോങ് ടേം മെമ്മറിയിലേക്ക് പോകത്തുള്ളൂ അപ്പോൾ അതാണ് മിക്കവാറും അങ്ങനത്തെ ഒരു കുട്ടികൾ അപ്പോൾ അങ്ങനത്തെ ഒരു കുട്ടികളെ ബേസിക്കലി നമ്മൾ കൗൺസിലിങ്ങും ട്രെയിനിങ്ങും തന്നെയാണ് അതിൻ്റെ രീതി കാരണം MRI എടുത്തെന്ന് പറഞ്ഞു അല്ലെങ്കിൽ കുഴപ്പമില്ലെന്ന് പറയുന്നു അപ്പം ബ്രെയിനിലെ ഫങ്ഷണൽ അല്ല ഒരു സ്ട്രക്ചറൽ പ്രോബ്ലം ഇല്ല അപ്പോൾ അതിൻ്റെ ഫങ്ഷണൽ പ്രോബ്ലമാണ് അപ്പോൾ നമ്മൾ ബേസിക്കലി ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്ത് അറ്റൻഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്ത് തന്നെ ചെയ്യണം അതായത് ബ്രെയിനിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന തരത്തിലുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതെ അതെ അത് അറ്റൻഷൻ ഇല്ലെന്ന് പറഞ്ഞാൽ അത് ബ്രെയിനിൻ്റെ ഒരു പ്രോബ്ലം തന്നെയാണ് അപ്പോൾ ശരിക്കും അറ്റൻഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള സ്പെഷ്യൽ ട്രെയിനിങ് നമ്മൾ കൊടുക്കണം അതിന് നമ്മൾ ഈ നമുക്ക് അതിനാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യിപ്പിക്കണം എന്ന് പറയുന്നത് ഈ ബ്രെയിൻ വർക്കൗട്ടിൻ്റെ ബേസിക് കൺസെപ്റ്റ് തന്നെ അതാണ് അതായത് നമ്മുടെ തല ബ്രെയിൻ വർക്കൗട്ട് എന്ന് വെച്ചാൽ മസിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ മസിൽസ് എക്സ്പാൻ ചെയ്യുന്നതല്ല ബ്രെയിൻ വർക്കൗട്ട് തന്നെ ബ്രെയിനിൻ്റെ സൈസ് കൂടുതലല്ലേ ചെയ്യുന്നത് ഈ ഞരമ്പുൾ തമ്മിലുള്ള കണക്ഷൻ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും അതാണ് ബ്രെയിൻ വർക്കൗട്ട് കൂടുതൽ അറിയേണ്ടതുണ്ട് അതിനു മുമ്പ് നമുക്കൊരു കോൾ ഉണ്ട് സന്തോഷ് കേൾക്കാമോ ചോദിച്ചോ ഹലോ ചോദിച്ചോ കേൾക്കാം എന്റെ ഒരു സന്തോഷമാണ് മോന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് മോനെ ആളെ മൂന്നിലാ പഠിക്കുന്നത് പക്ഷെ ആൾക്ക് ഈ പറയുന്ന കാര്യം കുറച്ചേരം ഓർമ്മയുണ്ടാവും അത് കഴിഞ്ഞാൽ മറന്നു പോവുകയാണ് ആള് മൂന്നാം ക്ലാസ്സിലാ പഠിക്കുന്നത് ഓക്കെ അവന് ഭയങ്കര ആക്റ്റീവ് ആണോ കളിയിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആണോ അനുസരിക്കുന്ന കുട്ടിയാണോ അതോ എല്ലാത്തിനും ഒരു അതിനൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ സ്പെല്ലിംഗ് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊച്ചിന് പ്രത്യേക എന്തെങ്കിലും ഒരു താല്പര്യം വല്ലതും ഉള്ളതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുവെച്ചാ വരയ്ക്കാൻ അല്ലെങ്കിൽ ഈ ചെണ്ട ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഓക്കെ മറ്റുള്ള പഠിത്ത കാര്യത്തില് ഇൻട്രസ്റ്റ് കുറവാണ് അല്ലേ പഠിത്തത്തിൽ ഇൻട്രസ്റ്റ് കുറവാണ് അല്ലേ
പഠിത്തത്തില് ഭയങ്കര താല്പര്യ കുറവാ കാണിക്കുന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കും പരമാവധിയൊക്കെ. ഇതിന് നമ്മൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിന്റെ താല്പര്യമുള്ള കാര്യങ്ങൾ കൂടെ തന്നെ ചെയ്യിപ്പിക്കണം. കാരണം നമ്മൾ ആ കാര്യങ്ങൾ നമ്മൾ ഈ പാഷൻ ഉള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കാതെ നമ്മൾ കൂടുതൽ കൂടുതൽ ഈ പഠിത്തത്തിൽ കൂടുതൽ ഫോഴ്സ് ചെയ്താൽ പഠിത്തത്തിൽ ഇൻട്രസ്റ്റും വരത്തില്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഫലം കിട്ടത്തില്ല. അപ്പോൾ എപ്പോഴും ഈ പാഷനായിട്ടല്ല, എന്താ വെച്ചാൽ കുട്ടിക്ക് എന്താ ചെയ്യാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ അതിനുള്ള സമയം എപ്പോഴും കണ്ടെത്തുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു കാര്യം ചെയ്യുമ്പോഴാണ് തലച്ചോറ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ ഈ അങ്ങനെ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് പഠിത്തത്തിലെ മികവ് കൂടുന്നത്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പലപ്പോഴും മിസ്റ്റേക്ക് പറ്റുന്നതാണ് ഈ പേരൻസ്. അതായത് നമ്മുടെ ഈ ബ്രെയിൻ വർക്കൗട്ട് എന്ന് പറഞ്ഞ ഇതാണ്, നമ്മുടെ ഈ പാഷൻ എന്താണെന്ന് അറിഞ്ഞ് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ മാക്സിമം നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യണം. ഇപ്പോൾ കൊച്ചിന് വരയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ അതിനെ കൂടുതൽ കൂടുതൽ വരയ്ക്കാൻ ചെയ്യണം. അപ്പോൾ എപ്പോഴും തന്നെ ബ്രെയിൻ വർക്കൗട്ട് ചെയ്യുന്ന അത് നമുക്ക് പാഷൻ ഉണ്ടായിരിക്കണം. അതിനെ കൂടുതൽ കൂടുതൽ നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണം. അത് റിവാർഡിംഗ് ആയിരിക്കണം. കുട്ടികൾക്ക് അത് റിവാർഡിംഗ് ആണ് തോന്നിയാൽ മാത്രമേ അത് ബ്രെയിൻ ഡെവലപ്പ് ചെയ്തുള്ളൂ. കൊച്ചിന് സംതൃപ്തി. അപ്പോൾ നമ്മളൊരു കാര്യം വരയ്ക്കുന്നു, അത് നമ്മൾ സംതൃപ്തിയായി സന്തോഷമായി, പിന്നെ അതിൽ ടഫായിട്ടുള്ള കാര്യം വരയ്ക്കാനുള്ള ചലഞ്ച് കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര പാഷൻ കൂടെ കൊണ്ടുപോകുമ്പോൾ കുട്ടിക്ക് അല്ല നോർമലായിട്ടുള്ള പഠിക്കാനുള്ള കഴിവും കൂടും. അതാണ് ബ്രെയിൻ വർക്കൗട്ട് എന്ന്. അപ്പോൾ നമ്മൾ ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഒരിക്കലും പഠിച്ചാൽ മാത്രം മതി, നമ്മൾ പാഷനൊന്നും വേണ്ട, അത് തെറ്റാന്നൊക്കെ പറയുമ്പോഴേക്കും കൊച്ചിന് പഠിത്തത്തിലുള്ള താല്പര്യം ഭയങ്കരമായിട്ട് കുറയും. അത് എപ്പോഴും വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഭവം. അപ്പം ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കും ഈ പറയുന്ന ബ്രെയിൻ വർക്ക് ഭയങ്കര ബ്രെയിൻ വർക്കൗട്ട്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് പാഷനുള്ള കാര്യമായിരിക്കണം, അത് കൂടുതൽ കൂടുതൽ വളരെ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം, അതിന് റിവാർഡിങ് ആയിക്കിട്ട് കൊച്ചിന് തോന്നണം. ഇത്രയും കാര്യങ്ങളൊക്കെ മിക്സ് ആയിട്ട് വരുമ്പോഴാണ് നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് ഓട്ടോമാറ്റിക്കും നമ്മുടെ കുട്ടിയുടെ പഠിത്തത്തിലും നമ്മുടെ എല്ലാ ബ്രെയിനിൻ്റെ എല്ലാ മേഖലകളും പഠിത്തത്തിൽ മാത്രമല്ല പെരുമാറ്റത്തിലെല്ലാം കൊച്ചിന് ഡെവലപ്മെന്റ് ഉണ്ടാവും. അല്ല, പൊതുവിൽ നമുക്ക് എപ്പോഴും തോന്നുന്ന കുട്ടീനെ വേറൊരു കാര്യത്തിലേക്ക് തിരിച്ചുവിട്ടാൽ, അതായത് പഠിത്തത്തിലാണ് ഇപ്പൊ ശ്രദ്ധിക്കേണ്ടത്, പഠിത്തത്തിൽ നിന്ന് അത് മാത്രം എങ്ങനെ ഫോഴ്സ് ചെയ്യേണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഫലം കിട്ടിയെന്ന് വരത്തില്ല. ചില കുട്ടികൾക്ക് പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, അങ്ങനെയുള്ള കുട്ടികൾ കുഴപ്പമില്ല. പക്ഷെ ചില കുട്ടികൾക്ക് നേരത്തെ പറഞ്ഞ പോലെ വേറെ ഒരുപാട് പാഷൻസ് ആണ്. അപ്പോൾ ആ പാഷൻസ് നമ്മൾ ഒരിക്കലും നമ്മൾ സപ്രസ് ചെയ്യാൻ ശ്രമിക്കില്ല, കാരണം അവരുടെ തലച്ചോറ് അതിന് വേണ്ടി അങ്ങനെയാണ് ജന്മനാവൻ കിട്ടിയേക്കുന്നവർ അതങ്ങനെയാണ്. അപ്പോൾ അതിൽ ഒരിക്കലും സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള ഡെവലപ്മെന്റ് ബാധിക്കും. ബാധിക്കും. നമുക്കൊരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. അശ്വതി, കേൾക്കാമോ? ചോദിച്ചോളൂ. ചോദിച്ചോ. ഹലോ. ഹലോ ഡോക്ടറെ. ആ ചോദിച്ചോ. എന്റെ കുട്ടിക്ക് 6 വയസ്സായിപ്പോ. അവിടെ ഇപ്പോഴും ഇപ്പൊ രാത്രി നമ്മള് ഉറങ്ങി കുറച്ചു നേരം കഴിയുമ്പോ അവള് യൂറിൻ പാസ് ചെയ്യും. രണ്ടു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ 3 തവണ ഒരു ദിവസം രാത്രിയൊക്കെ യൂറിൻ പാസ് ചെയ്യും. അപ്പൊ എത്ര പ്രാവശ്യം നമ്മൾ പറഞ്ഞാലും കൊച്ച് പിന്നെയും അങ്ങനെ തന്നെ, അവള് അറിയാണ്ട് മൂത്ര ഒഴിച്ചു പോവേനും. അത് മെമ്മറിയായിട്ട് ബന്ധമില്ല, അതൊരു വേറൊരു സംഭവമാണ്. അത് ഈ ബ്ലാഡർ കൺട്രോൾ, നൈറ്റിലുള്ള ബ്ലാഡർ കൺട്രോൾ കിട്ടാത്തത്, അതും യൂഷ്വലി ഏജ് വെച്ച് ഒരുപാട് കുറയും. യൂഷ്വലി ഒരു 3 to 4 years വരെയാണ് അത് കാണുന്നത്. ചില കുട്ടികൾക്ക് 7 വയസ്സ് വരെ ചിലപ്പം കണ്ടെന്ന് വരാം. അത് നമ്മൾ യൂഷ്വലി പറഞ്ഞു കൊടുത്തോണ്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ രീതിയിൽ. അല്ല, അതിനായിട്ട് വലിയ ബന്ധമില്ല. അതൊരു നോക്ടർണൽ അനുറിസിസ് എന്ന് പറഞ്ഞ മറ്റൊരു പ്രശ്നമാണ്. അശ്വതി, വ്യക്തമായെന്ന് കരുതുന്നു. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, അതുപോലെ നമ്മൾ ഓർമ്മശക്തി കുറയുന്ന ഒരു സിറ്റുവേഷന് കൂട്ടുന്ന കാര്യമൊക്കെ പറയും, ഇത് രണ്ടും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണോ? അതെ, നമ്മുടെ തലച്ചോറ് ബേസിക്കലി നമുക്കൊരു മേക്കുണ്ട്. ഒരു ജന്മന നമുക്കൊരു തലച്ചോറ് കിട്ടിയുള്ള ഓരോ കുട്ടികൾക്കും ഓരോ ആൾക്കാർക്കും വ്യത്യസ്തമാണ്. അപ്പം നമ്മുടെ ബുദ്ധിയുടെ ശക്തി ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ തന്നെ മനസ്സിലാക്കണം. അപ്പം ബുദ്ധി എന്ന് പറഞ്ഞാൽ, ബുദ്ധിശക്തി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഓർമ്മശക്തി മാത്രമല്ല, അതൊരു ബുദ്ധിശക്തിയുടെ ഒരു ചെറിയൊരു ഭാഗം മാത്രമുള്ള ഓർമ്മ. നമ്മുടെ പെരുമാറ്റ രീതി, നമ്മളൊരു സഹനശക്തി, നമ്മൾ ഒരു ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ പെരുമാറുന്നു, പിന്നെ നമ്മുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ, ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ. അപ്പോൾ ചില ആൾക്കാരൊക്കെ ചില കാര്യങ്ങളൊക്കെ, ചിലർക്ക് നന്നായിട്ട് പെരുമാറാൻ അറിയാം, ചിലർക്ക് നന്നായിട്ട് ഡിബേറ്റ് ചെയ്യാൻ അറിയാം, ചിലർക്ക് നന്നായിട്ട് പ്രസംഗിക്കാൻ അറിയാം, ചിലർക്ക് നന്നായിട്ട് വരയ്ക്കാൻ അറിയാം, ചിലർക്ക് നന്നായിട്ട് ഈ ഓർഗൻ വായിക്കാൻ അറിയാം, അങ്ങനെ ഓരോ കാര്യങ്ങളാണ്. ചില എല്ലാം ഡിഫറൻറ്റാണ്. അപ്പോൾ ഏതാണ് നമുക്ക് ശക്തി കേന്ദ്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എപ്പോഴും ഡെവലപ്പ് ചെയ്യണം. അത് ഡെവലപ്പ് ചെയ്യുമ്പോൾ മാത്രമേ ബാക്കിയുള്ള ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് അതിൻ്റെ കൂടെ ഡെവലപ്പ് ചെയ്യാൻ കഴിയത്തുള്ളൂ. മിക്കവാറും ഈ കുട്ടികൾക്ക് പഠിത്തത്തിൽ കുറയാൻ താല്പര്യം കുറയാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പാഷൻസിന് ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് സപ്പോർട്ട് ചെയ്തിരിക്കും ഓട്ടോമാറ്റിക്കലി കുട്ടികൾക്ക് പഠിത്തത്തിലേക്കുള്ള എഫിഷ്യൻസി കുറയും, താല്പര്യം കുറയും. രണ്ടും കൂടി വരുമ്പോഴേക്കും കൊച്ചൊരു പഠിത്തത്തിൽ വളരെ മോശമായിക്കൊണ്ടിരിക്കും. അത് നല്ല പേരൻസാണ് പഠിത്തത്തിൽ നന്നായിട്ട് ഓട്ടോമാറ്റിക്കലി താല്പര്യമുള്ള കുട്ടിയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ അപ്പോൾ താല്പര്യമില്ലാത്ത കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള അവരുടെ പാഷൻസിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി പഠിക്കാനുള്ള എനർജിയും എല്ലാം, ഒരു ഇൻ്റലിജൻസ് എല്ലാം ഓട്ടോമാറ്റിക്കലി ഇമ്പ്രൂവ് ചെയ്യും. നമുക്ക് ആലപ്പുഴയിൽ നിന്ന് ഒരു പ്രേക്ഷകൻ ചേരുന്നു. മുഹമ്മദ്, കേൾക്കാമോ? ചോദിച്ചോളൂ. പറയുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ നിൽക്കുന്നില്ല.
നേരത്തെ ഇതുപോലെ ഡെങ്കി വന്നതായിരുന്നു. വന്നതിന് ശേഷം പിന്നെ ഓർമ്മക്കുറവും പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എത്ര വയസ്സായി ഇപ്പം? വയസ്സ് 47. 47. അടുത്ത കാലത്താണ് കണ്ടു തുടങ്ങിയത്? ഈ പ്രോബ്ലം അടുത്ത കാലത്ത് തന്നെ കണ്ടു തുടങ്ങി? അതോ കുറെ നാളായിട്ടുള്ളതാണോ? വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല, ഇത് കുറച്ചു കാലമായിട്ടല്ല ശ്രദ്ധിച്ചു തുടങ്ങിയത്? ഒരു വർഷമായി കണ്ടുവരുന്ന. ഓക്കെ, അത് ആക്ച്വലി നമ്മളൊരു ന്യൂറോളജിസ്റ്റിനെ കാണിക്കണം. കാരണം വേറെ എന്തെങ്കിലും ചേഞ്ചസ് വല്ലതും ഉണ്ടോയെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. നമ്മളൊരു 40 വയസ്സ് കഴിഞ്ഞാൽ യൂഷ്വലി ഈ ഒരു പ്രീസെനൽ ഡെമൻഷ്യ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് എല്ലാവർക്കും വരാം. അപ്പോൾ അത് നമ്മൾ ശരിക്കും ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടി. അൽഷിമേഴ്സൊക്കെ ചിലപ്പോൾ ഈ സെനൽ ഡെമൻഷ്യ എന്ന് പറഞ്ഞാൽ ഏജ് കൂടുമ്പോൾ അനുസരിച്ചുള്ള ഒരു 70-80 വയസ്സാകുമ്പോൾ ഉണ്ടാകുന്ന നാച്ചുറലായിട്ട് വരുന്ന ഒരു ഓർമ്മ കുറവാണ്. പക്ഷേ ചില ആൾക്കാർക്ക് കുറച്ചും കൂടി ഏജ് മുന്നേ തുടങ്ങും പ്രീ സെനൽ ഡെമൻഷ്യ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കിയിട്ട് വേറെ ബ്രെയിൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ നോക്കിയിട്ട് അതനുസരിച്ചുള്ള ചില മരുന്നുകളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അൽഷിമേഴ്സൊക്കെ അതുപോലത്തെ ഒരു വേരിയൻ്റ്. അപ്പോൾ അതൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ട്. അതായത് ഒരു 40 വയസ്സിന് മേലേക്ക് പ്രായമാകുമ്പോൾ ഈ ഓർമ്മ 40 വയസ്സ് നാച്ചുറലി ആൾക്കാർക്ക് ഒരു ചെറിയൊരു മെമ്മറിയൊക്കെ കുറയാൻ തുടങ്ങും. അത് നാച്ചുറലി ആൾക്കാർക്ക് പറയാൻ ശ്രദ്ധിക്കാൻ തുടങ്ങും. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. ചിലർക്ക് വളരെ പെട്ടെന്നായിരിക്കും മെമ്മറി കുറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഉറപ്പായിട്ട് ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിച്ചിട്ട് തന്നെ വേണ്ട ചെക്കപ്പൊക്കെ നടത്തേണ്ടതാണ്. MRI നല്ല കുറലും MRI കുറലും MRI എന്ത് ചെറിയ വേറെ എന്തെങ്കിലും മേജർ ആയിട്ട് എന്ത് ബ്രെയിനിലുള്ള സ്ട്രക്ചറൽ ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് MRI അറിയാൻ പറ്റും. പിന്നെ ഫങ്ഷണൽ MRI അങ്ങനെ ഡിഫറെൻറ്റ് ഗ്രേഡ് ഉണ്ട്. അതൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. എന്തെങ്കിലും ഫങ്ഷണലായിട്ട് അല്ല ഈ സ്ട്രക്ചറായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ MRI അറിയാൻ പറ്റും. അതല്ല ബാക്കി ഫങ്ഷണൽ പ്രോബ്ലം ആണെങ്കിൽ നമുക്കനുസരിച്ച് ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ബ്രെയിൻ വർക്കും അതിനുള്ള സ്പെഷ്യൽ ചില മരുന്നുകളൊക്കെ ഉണ്ട്. അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഈ മെമ്മറി ലോസ്. ഡോക്ടർ, അതുപോലെ അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ പഠിക്കുന്ന ഒരു കാലം മുതൽ ഈ സൂത്രവാക്യങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ ചില നമ്പറുകൾ ഓർത്ത് വയ്ക്കുക, ചില ഇയേഴ്സ് ഇപ്പോൾ ഹിസ്റ്ററിയൊക്കെ പഠിക്കുമ്പോൾ, അപ്പോൾ അത്തരം കാര്യങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടും. എല്ലാവർക്കും സാധിക്കുന്നില്ല, കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പം ഇത്തരം ഒരു സംഭവം, അതായത് ആ ഒരു ഏരിയനെ ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിൽ, അല്ലെങ്കിൽ അത് എന്ത് തരം മെമ്മറിയാണ്, അവ നമുക്ക് ഡോക്ടർ നേരത്തെ അത് ചില ആൾക്കാർക്ക് ഇൻബോൺ ആയിട്ട് കിട്ടുന്ന ഒരു ടാലൻ്റ് ആണ്, നമ്പേഴ്സ് ഓർത്തിരിക്കുക, പേര് ഓർത്തിരിക്കുക ഉള്ളതെന്നുള്ളത്. പക്ഷേ അത്രയും ഒരു സ്പെസിഫിക് സ്കില്ലില്ലാത്ത ആൾക്കാർക്ക് അത് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അതിനെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ, നമ്മളൊരു കാര്യം അതിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് അറ്റൻഷൻ കൊടുത്താൽ, അല്ലെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 8 സെക്കൻഡാണ് അവർ പറയുന്നത്. ഒരു 8 സെക്കൻഡിൽ കൂടുതൽ ഒരു കാര്യത്തിനോട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ കുറച്ചും കൂടി ലോങ് ടേമിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് ഗവേഷണം പറയുന്നത്. അപ്പോൾ ഒരു 8 സെക്കൻഡ് നമ്മളൊരു കാര്യം തന്നെ ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ കൊണ്ടുപോകാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഒരു കാര്യം ഓർക്കണമെങ്കിൽ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അതിനെ ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ റിപ്പിറ്റീഷൻ, റിപ്പീറ്റ് ചെയ്യുമോറും നമ്മളത് ഡീപ്പ് മെമ്മറിയിലേക്ക് അല്ലെങ്കിൽ ലോങ് ടേം മെമ്മറിയിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ റിപ്പീറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പഠിക്കുമ്പം നമ്മൾ എപ്പോഴും സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പഠിക്കുന്ന ഒരു സിലബസ് ഒരു വർഷത്തെ ഉണ്ടെങ്കിൽ അതൊരു 10, 20, 25 തവണയെങ്കിലും നമ്മളിത് പഠിക്കാൻ ശ്രമിക്കണം. അത്രയും റിപ്പീറ്ററായിട്ട് റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഒരാണ പഠിച്ചാൽ മാത്രം പോരാ, റിവൈസ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ മെമ്മറി ഭയങ്കരമായിട്ട് അത് ബൂസ്റ്റ് ചെയ്ത് അത് ലോങ് ടേം മെമ്മറിയിലേക്ക് പോകുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം, എങ്ങനെയാണ് ഒരു വർഷത്തിൽ അത്രയും റിപ്പിറ്റീഷൻസ് പറ്റുന്നുള്ളത്? അപ്പോൾ അതിനുള്ള സ്ട്രാറ്റജി എന്ന് വെച്ചാൽ, ഏറ്റവും സ്പീഡി വായിക്കാനായിട്ട് ശീലിക്കുക എന്നുള്ളത്. ചെറുപ്പം മുതലേ സാറിനൊരു ഒരു അഡൽട്ട് അല്ലെങ്കിൽ ഒരു സാറിനൊരു കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് റീഡിങ് സ്പീഡ് എന്ന് വെച്ചാൽ ഒരു 200-300 വേർഡ്സ് പെർ മിനിറ്റ് ആയിരിക്കും. അതിന് ഒരു സാറിന രീതിയിൽ ഒരു അഡൽട്ടൊക്കെ ആണെങ്കിൽ അങ്ങനെയാണ്. നമുക്കതിനെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഒരു 1000+ വരെ നമുക്ക് എത്തിക്കാൻ കഴിയും. നമ്മൾ സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്ത് പിന്നെയും സ്പീഡ് വായിക്കാനായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് റീഡിങ് സ്പീഡ് ഭയങ്കര ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. റീഡിങ് സ്പീഡ് ഭയങ്കര ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നമുക്ക് അറ്റൻഷൻ ഇമ്പ്രൂവ് ചെയ്യും. നമ്മുടെ കുറച്ച് ഒരു സിലബസ് തന്നെ ഒരു ചാപ്റ്റർ തന്നെ വളരെ കുറച്ച് സമയം കൊണ്ട് പഠിച്ചെടുക്കാൻ കഴിയും. അത് വളരെ സ്പെസിഫിക് ഒരു സ്കില്ലാണ് എല്ലാ കുട്ടികളും പഠിക്കേണ്ടത്. അങ്ങനെ പഠിക്കുമ്പം ശരിക്കും പറഞ്ഞാൽ അവർക്ക് കൂടുതൽ റിവൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ റിവൈസ് ചെയ്യാൻ കഴിയുമ്പോൾ അത് കൂടുതൽ ലോങ് ടേം മെമ്മറിയിലേക്ക് പോകും. അങ്ങനെ വേണം അത് ട്രെയിൻ ചെയ്യാൻ. അപ്പോൾ എപ്പോഴും സ്പീഡി വായിച്ച് ശീലിപ്പിക്കുന്നതിനുള്ളൊരു ഒരു ട്രെയിനിങ് എപ്പോഴും എല്ലാ ടീച്ചേഴ്സും പേരൻസും ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളത് ചെയ്ത് അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ
ചെറുപ്പത്തിലെ വളരെ 2-3 ആയി സ്കൂൾ മുതലേ ക്ലാസ് മുതലേ നമ്മളത് ഇങ്ങനെ ട്രെയിൻ ചെയ്ത് കൊടുക്കണം. കാരണം അവർക്ക് എപ്പോഴും പറയും ഇന്ന സിലബസ് എത്ര സമയം കൊണ്ട് തീർത്തിരിക്കണം. ഒരിക്കലും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പഠിക്കാനുള്ള ഒരു ടൈം ഒരു ഇത് കൊടുക്കില്ല. അവർക്ക് എപ്പോഴും കുറച്ച് സമയം പഠിക്കാൻ കൊടുക്കുക, ബാക്കി സമയം അവരുടെ പാഷൻ പെർസ്യൂ ചെയ്യാൻ കൊടുക്കണം. കുറച്ച് സമയം നിങ്ങൾ പഠിക്കുക, ഇത്രയും ഫിനിഷ് ചെയ്യുക, ഫിനിഷ് ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അവർ പത്രത്തിൽ എഫിഷ്യൻസി കൂടും, അവർക്ക് പാഷൻ പെർസ്യൂ ചെയ്യാൻ പറ്റും, ബ്രെയിൻ ഓവറോൾ ഡെവലപ്മെന്റ് ഇംപ്രൂവ് ചെയ്യും. സുഭാഷ് കേൾക്കാമോ? പറഞ്ഞോ ചോദിച്ചോ ചോദിച്ചോ ചോദിച്ചോ. ഞാൻ 72 വയസ്സുള്ള ഒരാളാണ്. 72 എനിക്കിപ്പോ ഞാൻ നേരിടുന്ന എന്റെ പ്രയാസം, ഞാനിപ്പോ ഇന്ന് കുറച്ച് മുമ്പ് രാവിലെയൊക്കെ ഒരു പത്രം വായിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മയിൽ നിൽക്കേണ്ട കാര്യം, കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ എനിക്ക് എന്റെ ഓർമ്മയിൽ നിൽക്കുന്നില്ല. അതേസമയത്ത് വളരെ പഴയ പഴയ കാര്യങ്ങളെല്ലാം നല്ലതുപോലെ എനിക്ക് ഓർക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു വിഷയം സംബന്ധിച്ച് ഒന്ന് സംസാരിക്കണം എന്ന് വെച്ചാൽ, കുറച്ച് മുൻപേ ഏതാനും സമയം മുൻപേ നമ്മള് വായിക്കുകയോ മറ്റേതെങ്കിലും കിട്ടിയ ആ ഇൻഫർമേഷൻ, ആ വിവരം എനിക്ക് പിന്നീട് എനിക്കത് ആവർത്തിക്കേണ്ടി വരുമ്പോൾ എനിക്കത് സംശയം വരുന്നു, അത് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വരുന്നില്ല. ഇതാണ് ഞാൻ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം. ഇതെനിക്ക് ഏതെങ്കിലും ചികിത്സ കൊണ്ട് ഇതെനിക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നുണ്ടോ? ഇത് ഡെമൻഷ്യ എന്നാണ് പറയുന്നത്. അതൊരു സെനൈൽ ഡെമൻഷ്യ, പ്രായം കൂടുന്നതനുസരിച്ച് വരുന്ന ഒരു സംഭവം. അതൊരു അസുഖമല്ല, അതൊരു നാച്ചുറൽ പ്രോസസ്സാണ് സെനൈൽ ഡെമൻഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമുക്കിപ്പം ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലോങ് ഇപ്പം അദ്ദേഹം പറയുന്നത് പഴയ കാര്യങ്ങൾ ഓർമ്മ വരുന്നുള്ളത്. അപ്പോൾ ഈ ലോങ് ടേം മെമ്മറി ഉണ്ട്, പക്ഷേ ഷോർട്ട് ടേം മെമ്മറി ആണ്. ഈ ഡെമൻഷ്യയുടെ ഫസ്റ്റ് സൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ സംസാരിക്കുന്ന വെച്ചാൽ അവർക്ക് ഇപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഷോർട്ട് ടേം മെമ്മറി അധികം കിട്ടുന്നില്ല. അപ്പോൾ അവർ ലോങ് ടേം മെമ്മറി ആയിരിക്കും കൂടുതൽ സംസാരിക്കുന്നത്. നമ്മളിപ്പം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഗ്രാസ് കുറച്ച് കഴിഞ്ഞ നേരം നാളും കുറച്ച് മണിക്കൂറിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ മറന്നു പോകും. ലോങ് ടേം മെമ്മറി പറയും. ഇപ്പോൾ ഒരു ഡെമൻഷ്യയുള്ള ഒരാളുടെ തുടക്കത്തിൽ സ്റ്റേജിൽ ആൾക്കാർ നമ്മളിപ്പോൾ പറയും, ഓ അപ്പച്ചന് നല്ല ഓർമ്മയാണ്, പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കും. അപ്പോൾ ബേസിക്കലി അതൊരു ഫസ്റ്റ് സൈൻ ഓഫ് ഡെമൻഷ്യയാണ്. അതായത് ഷോർട്ട് ടേം മെമ്മറി അധികം കംപ്ലീറ്റ് പതുക്കെ 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 കുറയുന്നു, ലോങ് ടേം മെമ്മറി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് ഓർമ്മയുള്ള കാര്യങ്ങളായി കൂടുതൽ കൂടുതൽ സംസാരിക്കും. പിന്നെ അവർ പറയുന്ന കാര്യങ്ങൾ പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നു, നേരത്തെ ചോദിച്ച് പിന്നെയും ചോദിക്കുന്നു. ഇതൊക്കെ യൂഷ്വലി ഇനീഷ്യൽ സൈൻസ് ഓഫ് ഡെമൻഷ്യയാണ്, ഒരു ഏജ് റിലേറ്റഡ് അല്ലെങ്കിൽ സെനൈൽ ഡെമൻഷ്യയുടെ ഒരു ഏർലി സൈൻസാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനത്തെ സയൻസൊക്കെ വരുമ്പോൾ നമ്മൾ കൊച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. നമുക്കിതിനെ മാറ്റിയെടുക്കാൻ പറ്റില്ല, അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. പക്ഷേ നമുക്ക് അതിനെ ഡിലേ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ കുറച്ചൊരു പിടിച്ചിരുത്താൻ പറ്റും. അപ്പോൾ അതിനാണ് നമ്മൾ ഫിസിക് ബ്രെയിൻ എക്സസൈസും ഫിസിക് മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്നത്. ഇതൊരിക്കലും നമുക്ക് മാറ്റിയെടുക്കുന്ന ഒരു സംഭവമാണ്, കാരണം നാച്ചുറൽ പ്രോസസ്സാണ്. നമ്മുടെ പ്രായം കൂടുന്നത് പോലെ ബ്രെയിനും പ്രായം വരുന്നത് നാച്ചുറൽ പ്രോസസ്സാണ്. നമുക്കതിനെ ചികിത്സിച്ച് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല, പക്ഷേ നമുക്ക് അതിനെ ഡിലേ ചെയ്യാനും അതിന് ട്രെയിൻ ചെയ്ത് പിടിച്ചിരുത്താൻ പറ്റും. ഒരു ന്യൂറോളജിസ്റ്റിന്റെ സേവനം എടുക്കുന്നത് നല്ലതായിരിക്കും. എപ്പോഴും ന്യൂറോളജിസ്റ്റിനെയും ഒരു ട്രെയിൻ എടുക്കുന്നത് നല്ലതാണ്. പിന്നെ ബ്രെയിനിന്റെ സ്പെസിഫിക് എക്സസൈസസ് ഒക്കെ എപ്പോഴും പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. നമുക്ക് തൊടുപുഴയുന്ന ഒരു പ്രേക്ഷകൻ ചേരുന്നു. സുനിയർ കേൾക്കാമോ? ആ കേൾക്കാം, ചോദിച്ചോളൂ. ആ ഞാൻ എന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് വിളിക്കുന്നത്. ചോദിച്ചോ ചോദിച്ചോ. അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? അമ്മയ്ക്ക് 60 വയസ്സേ കഴിഞ്ഞുള്ളൂ. ഓക്കെ. അപ്പൊ ഇത് ഓർമ്മ എന്ന് വെച്ചാല് പെട്ടെന്ന് ഒരു ദിവസം ഒരു വർഷമായിട്ടിപ്പം പെട്ടെന്ന് ഓർമ്മ നഷ്ടപ്പെട്ടതാണ്. ഓർമ്മ നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് മനസ്സിലായത്? രണ്ടു ദിവസം സ്കാനിങ് ഒക്കെ ചെയ്തപ്പോൾ തലഞ്ഞറമ്പ് ചുരുങ്ങുന്നാന്ന് പറഞ്ഞു. അപ്പൊ ആള് നിലവിലിപ്പം ഓർമ്മ ഒട്ടുമില്ല, ഫുഡ് കഴിക്കുന്നത് പോലും അറിയില്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്ര നാളുകൊണ്ട്? എത്ര നാളുകൊണ്ട്? എത്രയും വർഷമായത്? ഒരു നിലവിലൊരു ഒരു വർഷമായുള്ളൂ ശരിക്കും വെട്ടലായിട്ട്. ഓക്കെ. പെട്ടെന്ന് ഇപ്പൊ പഴയ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഓർമ്മയുണ്ടോ? പഴയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ബാക്കിലേക്ക് ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ട്. ഓക്കെ. ഇതൊരു അൽഷീമറാണെന്ന് ഡൗട്ട് ചെയ്യേണ്ടി വരും, 60 വയസ്സേ ഉള്ളൂ. അപ്പോൾ അൽഷീമേഴ്സ് ഉള്ള അതിനുള്ള ടെസ്റ്റ് ഇതൊക്കെ ചെയ്ത് നോക്കിയാലും അറിയത്തുള്ളൂ. അപ്പോൾ ഒരു ന്യൂറോളജിസ്റ്റിനെ കാണണം, അതിൻ്റെ വേണ്ട രീതിയിലുള്ള അൽഷീമർ എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ ചികിത്സിക്കേണ്ടി വരും. പക്ഷെ എന്തായാലും ഒരു ന്യൂറോളജിസ്റ്റിനെ കണ്ട് അതിനെ എല്ലാ പരിശോധനയും ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. തലച്ചോറ് ചുങ്ങി എന്നല്ലേ പറയുന്നത്? അപ്പൊ തലച്ചോറ് ചുങ്ങി. ആക്ച്വലി ഈ ഒരു കണ്ടീഷൻ നമുക്ക് ചികിത്സിച്ച് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല, അതിനെ നമുക്ക് പിടിച്ചിർത്താൻ അല്ലെങ്കിൽ ഇപ്പോൾ കൂടുതൽ മോശമാവാതിരിക്കാനേ പറ്റത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കാരണം തലച്ചോറ് ചുങ്ങുന്നതാണല്ലോ, തലച്ചോറ് ചുങ്ങുന്നതിനോളപ്പം ഉള്ള ഞരമ്പുകളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ചികിത്സയാണ് ചെയ്യുന്നത്. അപ്പം അതിനുള്ള ചില മരുന്നുകളൊക്കെ ഉണ്ട്, പക്ഷേ അതിൻ്റെ കുറിച്ച് മുമ്പ് മറ്റ് പ്രശ്നങ്ങൾ, അതായത് നമുക്ക് തലച്ചോറിനെ ബാധിക്കുന്ന മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അതിനുള്ള പ്രത്യേക ചികിത്സ എടുത്താൽ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും ഈ ഓർമ്മ നഷ്ടപ്പെടുന്നത്. ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും.
സീനിയർ വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, ഇപ്പോൾ ഈ ഡിമെൻഷ്യയുടെ കാര്യം തൊട്ട് മുമ്പ് വിളിച്ച പ്രേക്ഷകൻ പറഞ്ഞു, ഇപ്പം അൽഷിമേഴ്സിനെ പറ്റി പറഞ്ഞു, ഈ രണ്ട് കാര്യങ്ങളും രണ്ട് തരത്തിലുള്ള അവസ്ഥ തന്നെയാണ്. അൽഷിമേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ഡെമൻഷ്യാണ്. ഡെമൻഷ്യ എന്ന് പറഞ്ഞാൽ മെമ്മറി ഓർമ്മ കുറയുന്നതിൻ്റെ ഒരു സിറ്റുവേഷനെ പറയുന്നതേ ഉള്ളൂ, പ്രായത്തിനനുസരിച്ച്. അതാണ് ഡെമൻഷ്യ എന്ന് പറയുന്നത്. അത് നാച്ചുറൽ പ്രോസസ്സാണ്. അൽഷിമേഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു കൊച്ചും കൂടി ഒരു ഫാസ്റ്റ് ആയിട്ട്, ഒരു പ്രീസെനൈൽ കൊച്ചുകൂടി പ്രായം കുറഞ്ഞൊരു ആൾക്കാർക്ക് വളരെ ഫാസ്റ്റായിട്ട് നടന്ന ഒരു പ്രത്യേക ടൈപ്പാണ് അൽഷിമേഴ്സ്. ഡെമൻഷ്യയുടെ ഏറ്റവും കോമൺ ഒരു ടൈപ്പ് അല്ലെങ്കിൽ ഏറ്റവും ഭയാനകമായുള്ള ഒരു സംഭവമാണ് അൽഷിമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ട് കാര്യത്തിലും ഡോക്ടർ മുന്നേ പറഞ്ഞ പോലെ നമുക്ക് തടയാൻ സാധിക്കില്ല, നിയന്ത്രിച്ചു. അത് കംപ്ലീറ്റ് ക്യൂറബിൾ ഇതുവരെ പറ്റിയിട്ടില്ല, അതിനുള്ള രീതികളൊന്നും പഠിച്ചിട്ടില്ല. നമുക്ക് ബേസിക്കലി എന്തുകൊണ്ട് ഈ ഡെമൻഷ്യ അടുത്ത കാലത്ത് കൂടുതലായി കാണുന്നത് വെച്ചാൽ നമ്മുടെ ആയുസ് കൂടുന്നുണ്ട് അല്ലേ. പണ്ടൊക്കെ ഒരു 56 വയസ്സായിരുന്നു ശരാശരി ഒരു ആയുസ് എന്ന് പറഞ്ഞു, ഇപ്പോൾ അത് 80 മുകളിലായി. അപ്പം ഡെഫിനറ്റ്ലി പ്രായം കൂടുന്നതനുസരിച്ച് ഇത്തരം ഓർമ്മക്കുറവുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും പണ്ട് കാലത്തായിട്ട്. ഡോക്ടർ, ഒരു കൂടറും കൂടെ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. മഹേന്ദ്രൻ കേൾക്കാമോ? ചോദിച്ചോളൂ. സാർ നമസ്കാരം. സാർ ചോദിച്ചോ. സാർ, നമ്മളിപ്പം നമുക്ക് ഈ ഓർമ്മ ശക്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അടുത്ത അടുത്തിടെയായിട്ട് ഒരു കൊല്ലമായിട്ടാണ് സാർ, ഒരു കൊല്ലമായിട്ട് ഈ ഓർമ്മശക്തി തീരെ കുറവാണ്. നമ്മളിപ്പോ എവിടെ ചെന്നാലും നമ്മളിപ്പം ഓർമ്മശക്തി തീരെ കുറഞ്ഞു വരുന്നുണ്ട് സാർ. അടുത്ത കാലത്ത് ചെയ്തോണ്ടിരിക്കുന്ന കാര്യങ്ങളാ മറക്കുന്നില്ല, പഴയ കാര്യങ്ങൾ ഓർക്കുന്നുണ്ടല്ലേ. ആ പഴയ കാര്യങ്ങൾ ഓർക്കുന്നുണ്ട് സാർ. അടുത്ത കാലത്തുള്ള കാര്യങ്ങളാണ്. പെട്ടെന്ന് നമ്മൾ ഒരു തീരുമാനിക്കുന്ന കാര്യം, നമ്മൾ ഉച്ചയ്ക്ക് തീരുമാനിക്കുന്ന കാര്യം ചിലപ്പോൾ വൈകുന്നേരം മറന്നു. ഓക്കെ. അപ്പോൾ അത് ആക്ച്വലി അത് നമ്മുടെ പ്രായം കൂടുന്നതനുസരിച്ച് ഉണ്ടാകുന്നൊരു സംഭവമാണ്. ചില കാര്യങ്ങളൊക്കെ, ചില സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ നമുക്കൊരു സ്കാനൊക്കെ എടുത്ത് നോക്കിയിട്ട് വേറെ കുഴപ്പങ്ങളും ഇല്ലെങ്കിൽ അതിനുള്ള പ്രത്യേക മരുന്നുകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് പിടിച്ചിരുത്താൻ പറ്റും. പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്ന ഒരു സിറ്റുവേഷൻ അല്ല, മനസ്സിലായില്ലേ. അപ്പോൾ അത് നമുക്ക് ആക്ച്വലി ന്യൂറോളജിസ്റ്റെ കണ്ടിട്ട് വേണ്ട രീതിയിലുള്ള പരിശോധനകളൊക്കെ നടത്തിയിട്ട് അതിൻ്റെ ഇപ്പോഴത്തെ ഉള്ള മെമ്മറി പ്രിസർവ് ചെയ്യാൻ, പിടിച്ചു നിർത്താൻ വേണ്ടി നമുക്ക് ചികിത്സ തേടാവുന്നതാണ്. മഹേന്ദ്രൻ വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമ്മുടെ പ്രേക്ഷകരുടെ കോളും ഒക്കെ കൂടെ കണക്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനെ പറ്റിയുള്ള ഒരു ചോദ്യത്തോടുകൂടി അവസാനിപ്പിക്കാന്നുള്ളത്. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് ഡോക്ടർ കുറച്ച് മുമ്പ് ചില ടിപ്സുകളൊക്കെ പറഞ്ഞു. അത് കൂടാതെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ പാരന്റ്സ് ആയിട്ടുള്ളവർക്ക് കുട്ടികൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ, കുട്ടികൾ നമുക്കറിയാം നമ്മുടെ ഈ ചെറുപ്പത്തിലെ കുട്ടികളുടെ എന്ന് വെച്ചാൽ ഒരു ഒരു ജനിക്കുമ്പോൾ മുതൽ ആദ്യത്തെ ഒരു 10 വരെയാണ് ഏറ്റവും പെട്ടെന്ന് കൊച്ചിൻ്റെ ബ്രെയിൻ ഡെവലപ്പ്, തലച്ചോറ് വികസിക്കുന്നത്. അപ്പം നമ്മൾ പറയും ഞാൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ ജന്മനാ ഒരു ബ്രെയിൻ ഉണ്ട്. പക്ഷേ അതിന് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുത്ത് ഡെവലപ്പ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ചാൻസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു 10 ഈ ഒരു സമയത്ത് കുട്ടികളെ നമ്മൾ എങ്ങനെ ട്രെയിൻ ചെയ്തത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അങ്ങനെ അത് ആശ്രയിച്ചിരിക്കും കൊച്ചിൻ്റെ ഭാവിയിലുള്ള പല പെർഫോമൻസും. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ അറ്റൻഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നത്, അറ്റൻഷൻ ഇമ്പ്രൂവ് ചെയ്യുമ്പോഴാണ് നമുക്കീ ഷോർട്ട് ടേം മെമ്മറി ഇമ്പ്രൂവ് ചെയ്യുന്നത്. അതായത് പെട്ടെന്ന് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അറ്റൻഷൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. പിന്നെ റിപ്പിറ്റേഷൻസ്, അത് റിപ്പിറ്റേഷൻ എത്രത്തോളം ചെയ്യുന്ന അത്രത്തോളം നല്ലതാണ്. അപ്പോൾ റിപ്പിറ്റേഷൻസ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അത് റീഡിങ് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ റീഡിങ് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നു. അപ്പം കൂടുതൽ ടൈം കിട്ടുന്നു റിപ്പിറ്റേഷൻ. അപ്പം പരീക്ഷയ്ക്ക് ആകുമ്പോഴേക്കും ഒരു 10-25 തവണ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ, സിലബസ് റിപ്പീറ്റ് ചെയ്യാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചിനെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുന്നു. പിന്നെ ഓരോ കുട്ടികൾക്കും എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടികൾക്ക് ഓരോ, നമുക്കറിയാം നമുക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ട്. അതിൻ്റെ അത് പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇന്ദ്രിയങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ വിഷ്വൽ, നമ്മുടെ കാഴ്ച, നമ്മുടെ ഓഡിറ്ററി, പിന്നെ നമ്മുടെ കൈനസ്തെറ്റിക്, നമ്മുടെ ഫീലിങ്സ് ഒക്കെ വെച്ചിട്ട് ഈ 3 യൂഷ്വലി പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന സെൻസസ്. അപ്പം ഇതിനകത്ത് ഓരോ കുട്ടികൾക്കും ഓരോ ടൈപ്പ് ഓഫ് സെൻസ് ആയിരിക്കും ഡോമിനൻ്റ് അല്ലെങ്കിൽ കൂടുതൽ ശക്തിയുള്ളത്. അപ്പം ഓഡിറ്ററി സെൻസ് ഉള്ള, ഓഡിറ്ററി സെൻസ് ഉള്ള കുട്ടികൾ ഡോമിനൻ്റ് എന്ന് വെച്ചാൽ കുട്ടികൾക്ക് എപ്പോഴും പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടായിരിക്കും പഠിക്കുന്നത്. അപ്പം ടീച്ചർ ബ്ലാക്ക് ബോർഡ് എഴുതുന്ന കാര്യങ്ങൾ കണ്ട് പഠിക്കുന്നു, പിന്നെ ആ ഒരു പുസ്തകം വായിച്ച് നോക്കി പഠിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലാക്ക് ബോർഡിലൊക്കെ ഇങ്ങനെ എഴുതി പഠിക്കുന്നു. അങ്ങനത്തെ കുട്ടികളൊക്കെ ആണ് ഈ ഒരു ബ്ലാക്ക് ബോർഡൊക്കെ കൊടുത്ത് അവിടെ ഇങ്ങനെ എഴുതി അത് കണ്ട് ഇങ്ങനെ ഓരോ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുക, ഓരോ സ്റ്റിക്കറൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് അവരുടെ റൂമിലൊക്കെ ഒട്ടിച്ച് വെക്കുക. അപ്പോൾ അത് കണ്ട് ചെയ്യുന്നത് അങ്ങനെ ഓഡിറ്ററി കുട്ടികൾ, സോറി അത് വിഷ്വൽ കുട്ടികൾ കണ്ട് ചെയ്യുന്നത്. പിന്നെ ഓഡിറ്ററി കുട്ടികൾ വെച്ചാൽ കേട്ടാണ് അവർ പഠിക്കുന്നത്. അപ്പോൾ അവർ ടീച്ചറെ പറയുന്നത് ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കും, ബാക്കിയുള്ളവർ കുട്ടികൾ ഉറക്കെ പഠിക്കുമ്പം അതിങ്ങനെ കേട്ടുപിടിക്കും, അല്ലെങ്കിൽ അവരിങ്ങനെ സ്വയം ഉറക്കെ വായിച്ച് പഠിക്കുന്നു. ഇതിങ്ങനെ ഇതൊക്കെ ഓഡിറ്ററി, അവർ കേൾവിയാണ് അവർക്ക് ഡോമിനൻ്റ്. പിന്നെ കൈനസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു ഫീലിംഗ് ഉള്ളൂ. അങ്ങനത്തെ കുട്ടികളൊക്കെയാണ് എഴുതി പഠിക്കുന്നത്. ഇങ്ങനെ പഠിക്കുന്നവരെ അവരിങ്ങനെ എഴുതി എഴുതി, ടീച്ചർ ഇങ്ങനെ പറയുമ്പം അവരിങ്ങനെ എഴുതി എഴുതി പഠിക്കും. അവരിങ്ങനെ പടം വരച്ച് അതിങ്ങനെ ഓരോ അൽഗോറിതം പോലെ ഇങ്ങനെ വരച്ചൊക്കെ പഠിക്കുന്നത്, അതൊക്കെ ഒരു ഒരു ഇത്. അപ്പം ഓരോ കുട്ടികൾക്ക് ഓരോ രീതിയാണ്. അപ്പോൾ ഓരോ ഒരു ടീച്ചറിനെ ഒരിക്കലും പറയാൻ പറ്റത്തില്ല എല്ലാവരും കുട്ടികളും ശ്രദ്ധിച്ച് കേൾക്കൂ, എല്ലാ കുട്ടികളും ഇങ്ങനെ ആരും നോട്ട് എഴുതണ്ട, ഞാൻ പറയുന്നത് കേട്ടാൽ മതി, അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ഓരോ കുട്ടികൾക്ക് ഡിഫറൻറ്റ് ആയതുകൊണ്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വേണം ഒരു ടീച്ചർ പഠിപ്പിക്കാൻ.
അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇങ്ങനെ ഓരോ കുട്ടികൾക്ക് ഏതാണാവോ താല്പര്യമുള്ള ആ ഒരു സെൻസസ് ഉപയോഗിച്ച് തന്നെ പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം കുട്ടികൾക്ക് വരച്ച് പഠിക്കാനാണെങ്കിൽ വരച്ച് പഠിച്ചോട്ടെ, അവർക്ക് ഒരു എഴുതി വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ കണ്ട് പഠിക്കണമെങ്കിൽ അങ്ങനെ കുട്ടികൾക്ക് ഒരു ബോർഡ് മേടിച്ച് കൊടുക്കുക, പിന്നെ ഇഷ്ടംപോലെ അവരുടെ റൂമിലൊക്കെ ഇങ്ങനെ സാധനങ്ങൾ ഒട്ടിച്ച് വെച്ച് അങ്ങനെയൊക്കെ അവർക്ക് അവർ ഏത് സെൻസായ ഡോമിനേഷൻ അതിന് മാക്സിമം ഉപയോഗിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കണം. നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം തീരുകയാണ്. ജീവിത വിജയവുമായി ബന്ധപ്പെടുത്തുമ്പോൾ ബുദ്ധിശക്തിക്കൊപ്പം നിൽക്കുന്ന ഒരു ഘടകമായാണ് ഓർമ്മശക്തിയെ നമ്മൾ പരിഗണിക്കുന്നത്. ഓർമ്മകളുടെ മർമ്മം എന്ന വിഷയത്തിലൂടെ നമ്മുടെ പല സംശയങ്ങൾക്കും വിശദമായ മറുപടി തന്നത് എറണാകുളം ലീക് ഷാർ ഹോസ്പിറ്റലിലെ ന്യൂറോ സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ അരുണമ്മനാണ്. വളരെ നന്ദി ഡോക്ടർ. താങ്ക് യു. നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വിഷയവുമായി മൈ ഡോക്ടറുടെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.